എല്ലാവർക്കും നമ്മുടെ വെയിൽസ് ഓൺ വീൽസിന്റെ ആറാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞങ്ങൾ അങ്ങനെ സ്നോഡോണിയ തന്നെയാണ് ഉള്ളത്. ഇപ്പം എന്നാ പരിപാടി? ഇവിടെ ഒരു അതിഥി നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഏ പറഞ്ഞ്, നമ്മൾ എവിടെയാ ഉള്ളേ? നമ്മൾ എവിടെയാ ഉള്ളേ? ഇത് ഇവിടെ ഉള്ള അറിയ കേട്ടോ. അപ്പുറത്തൊക്കെ അതെ പശുവൊക്കെ മേയുന്നുണ്ട്. അപ്പൊ ഇന്ന് നമ്മുടെ പരിപാടി എന്തൊക്കെയാ? ഇന്ന് നമ്മള് ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നു, അതിനുശേഷം ആബർ ഫാൾസിലോട്ട് പോകുന്നു. ഇവിടുന്ന് ഒരു 40 മിനിറ്റ് ജേണി ഉണ്ട് അങ്ങോട്ടേക്ക്, ആബർ ഫാൾസിലേക്ക്. മഴ പെയ്യുന്നില്ല എങ്കിൽ മാത്രമേ നമ്മൾ അവിടെ ഇറങ്ങുള്ളൂ, മഴയില്ലെങ്കിൽ നമ്മൾ അവിടെ ഇറങ്ങും. വെള്ളച്ചാട്ടം കാണും, അതിനുശേഷം നേരെ കോൺവേ കാസ്റ്റിൽ പോകുന്നു. കാസ്റ്റിൽ കാണുന്നു ആ ഒരു പരിസര പ്രദേശങ്ങളിലൊക്കെ ഒരു ചുറ്റിക്കറങ്ങി കുറച്ച് ഷോപ്പിംഗ് എല്ലാം ചെയ്യുന്നു. കുറെ വെയിൽസ് കേക്ക് ഒക്കെ മേടിച്ചിട്ട് പോകണം നമ്മൾ പോകുമ്പോൾ. അതേപോലെ തന്നെ വെയിൽസ് ബിസ്കി അതേ, അത് ചെറുതോറും നമ്മൾ മേടിച്ചിട്ടുണ്ട് സാമ്പിള്. അത് അടിപൊളി സാധനം കേട്ടോ, നമുക്ക് പറ്റുവാണെങ്കിൽ ഒന്ന് മേടിക്കണം നല്ലത്. ചെറിയൊരു ഷോപ്പിംഗ് എല്ലാം നടത്തുന്നു, തിരിച്ച് നേരെ വീട്ടിലേക്ക്. നേരെ വീട്ടിലേക്കല്ല, ഇടയ്ക്കൊരു സ്ഥലം, കാരണം ഇവിടുന്ന് 4 hours ഉണ്ട്, 4-5 hours ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും 2.5 hours ഒരു ഗ്യാപ്പ് എടുത്ത് പോകുന്നതാണ് നല്ലത്. അപ്പൊ നമുക്ക് എവിടെയും നിർത്തി പോവാം. പിന്നെ ഇവിടുത്തെ പൂക്കളൊക്കെ നോക്കിയേ, എന്ത് രസമാണെന്ന് നോക്കിയേ. ഇവിടുന്ന് ഇങ്ങനെ മൊത്തം ഉണ്ട് കേട്ടോ, നല്ല രസമുണ്ട് ഈ ഒരു ക്യാമ്പ് സൈറ്റ്. സത്യം പറഞ്ഞാൽ ഇത് നല്ല സമ്മർ, നല്ല വെയിലുള്ള ടൈം ആയിരുന്നെങ്കിലേ നമുക്ക് അവിടെ ഒക്കെ പോവായിരുന്നു, നമുക്ക് ഡ്രോണൊക്കെ ഒന്ന് പുറത്തായിരുന്നു. പക്ഷെ ഇപ്പൊ മഴ ആയത് കാരണം ഞാൻ ഒരു ഡ്രോൺ വെള്ളത്തിലിട്ടത് കാരണം എനിക്ക് ഇനി അതിനുള്ള ധൈര്യം ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ ടെൻറ്റൊക്കെ മടക്കി വെച്ചിട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഫുഡിനുള്ള പരിപാടിയാണ്. അപ്പം ആമിക്കുള്ള പാലും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം, അതേപോലെ തന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തു കേട്ടോ. ഇനിയിപ്പം നമുക്ക് എവിടെ പോകാനുള്ള, കോൺവേ കാസ്റ്റിൽ പോകണം. ഇത് കണ്ടോ ആ മലയിലൊക്കെ നോക്കി, മഞ്ഞിങ്ങനെ ഇറങ്ങി കോട ഇങ്ങനെ നിൽക്കുന്ന നോക്കി, നല്ല രസമില്ലേ, നല്ല പ്രകൃതി ഭംഗിയാട്ടോ. എന്തായാലും എന്നാടാ ഞാൻ അതെ പൂച്ച ആമീനെ ഓടിക്കു വരുന്നു കേട്ടോ. എത്ര നേരം ആമി കരഞ്ഞോണ്ട് ഓടി, പേടിത്തൂറി പേടിത്തൂറി ആമിയ. സത്യം പറഞ്ഞാൽ നമ്മൾ ഫുഡ് ഈ ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് കഴിച്ചിരിക്കുന്ന ഫുഡാട്ടോ. നമ്മൾ ലാവിഷായിട്ടാണ് ഫുഡ് കഴിച്ചിരുന്നത്, കാരണം ഇതേ രാവിലെ തന്നെ നല്ല മീൻകറിയും കപ്പപ്പുഴുക്കൊക്കെ ആയിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഫുഡ് കഴിക്കാൻ വേണ്ടി വെയിറ്റിംഗാണ്. ഇതാക്കാനും നമുക്കൊരു മടിയില്ല, സംഭവം സിമ്പിളാണ്. കാരണം ഇത് കണ്ടില്ലേ, ഗ്യാസ് എടുത്ത് വെക്കുന്നു, ചൂടുവെള്ളമാക്കുന്നു, ഇടുന്നു, കുറച്ച് ഒരു 5 minutes കഴിയുമ്പോൾ സാധനം റെഡി. അപ്പോൾ അതെ എല്ലാവരും അതിന് വേണ്ടി ചുറ്റും ഇരുന്ന് റെഡി ആയിരിക്കുക. ഈ ഒരു ചെറിയ വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലുള്ള യാത്രകളൊക്കെ നടത്താൻ പറ്റുമെന്ന് എന്തായാലും നമുക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ പറ്റുവാണെങ്കിൽ നമുക്ക് സ്കോട്ട്ലാൻഡിലും കൂടെ പോകണം അല്ലേ. ഈ വണ്ടി തന്നെ പറ്റുവാണെങ്കിൽ പോകണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോർത്ത് അയർലാൻഡ് ഉണ്ട്. ഈ 4 countries, അതായത് UK 4 countries നമുക്ക് ഇതിൽ തന്നെ കറങ്ങണം. ഇത് കണ്ടോ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരും. ഇത് കണ്ടില്ലേ എൻ്റെ മോള് കാണിച്ചു വെച്ച കലാവിരുതാണ് ഇത്. ഒന്നിത് ഇത് ഇത് ഇതേ ഇത് കണ്ടില്ലേ, ഇത് ഫുള്ള് സ്ക്രാച്ച് ആക്കിയിട്ടുണ്ട്, ബാക്ക് സൈഡ് മൊത്തം സ്ക്രാച്ച് ആയത് പോലെ. അതിനെ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല, ഈ കാന്താരിയുടെ പണിയല്ല. വരച്ചിടും ഒരു പേനയോ പെൻസിൽ എന്തെങ്കിലും കൈ കിട്ടിയാണ്ടല്ലോ തീരുമാനം. അപ്പൊ ഇത് കണ്ടില്ലേ, ഇത് നല്ല സ്ക്രാച്ച് ആയത്. ഇനിയിപ്പോ ഇത് പോളിഷ് എങ്ങനെ ചെയ്താലേ ഇത് പോവുള്ളൂ. ഇതുണ്ടോ നല്ലൊരു സ്ക്രാച്ച് അവിടെ. ഇപ്പൊ ഞാൻ ആദ്യം വിചാരിച്ച് ഞാൻ വണ്ടി കഴുകുമ്പോ ആകുന്നതാണ്, പിന്നെ മനസ്സിലായത് ഈ പുള്ളിക്കാരിയുടെ പരിപാടിയാണ്. ഇങ്ങോട്ട് വാ, അത് തോണ്ടിയ അടി പിടിക്കും. അപ്പണ തൊപ്പി എടുത്തു നോക്ക്, തൊപ്പി പോയി താഴെ. കപ്പപ്പുഴുക്കും തേങ്ങാപ്പാലൊഴിച്ച മീൻകറി റെഡി ആയിട്ടുണ്ട്. പിന്നെ കഴിക്കാം. നീ കഴിക്കുന്നില്ല അവന്, അമ്മി കഴിക്കുന്നില്ലേ? എന്തേ നിന്റെ പാലൊക്കെ എന്തേ കുടിച്ചോ. അപ്പം മമ്മി തരും കേട്ടോ, എനിക്ക് പാക്കി തരും. നിന്നും അപ്പം ടൊമാറ്റോ റൈസും മീൻകറി കേട്ടോ കഴിക്കുന്നത്. പിന്നെ കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ഡേയുടെ യാത്ര നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ നേരെ പോകുന്നത് ആബർ ഫാൾസിലോട്ടാണ്. നമ്മൾ നോക്കുമ്പം മഴയൊന്നും മഴയില്ല, അതായത് മേഘം നല്ല മൂടിയാണ്, ആകാശമെല്ലാം നല്ല മൂടിയാണുള്ളത്. പക്ഷേ എങ്കിലും എന്താ വിചാരിക്കുന്നത്, ഞാൻ വെച്ച കേക്ക് വരെ ഇതുണ്ട്, ഒരു പഴയ വീട് കണ്ടോ. ആ നമുക്ക് ഇതിൽ ഭയങ്കര സൗണ്ട് ആവും അല്ലേ നമ്മൾ അങ്ങനെ കേൾക്കുമ്പോ. ഓക്കെ, അപ്പൊ നമ്മൾ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. നമ്മളിപ്പം ആബർ ഫാൾസിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് 24 minutes ആണ് കാണിക്കുന്നത് അവിടുത്തെ കാർ പാർക്കിലോട്ട്. പിന്നെ എന്താണെങ്കിലും ഡെഫിനറ്റ്ലി അവിടുന്ന് നടക്കാനുണ്ടാവും, കാരണം വെള്ളച്ചാട്ടത്തിലടുത്തോടൊന്നും നമുക്ക് വണ്ടി പോകില്ലല്ലോ. അപ്പൊ നമ്മൾ ഇപ്പൊ പൊക്കോണ്ടിരിക്കുക കേട്ടോ. ആംബർ ഫാളിന്റെ അടുത്ത് എത്തി, നമ്മൾ വണ്ടി ഇതേ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് പാർക്കിംഗ് പേയ്മെന്റ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മേളിലോട്ട് പോകാൻ. എത്ര മണിക്കൂർ? 5 മണിക്കൂർ. 5 pounds എടുക്കണ്ടേ? എത്ര മണിക്കൂർ? ഓക്കെ, നമ്മളാണെങ്കിൽ നോക്കിയാൽ നമ്മളെ കോലം ഇവിടെ ഉള്ളവരുടെ കോലൊക്കെ വ്യത്യാസമാട്ടോ. നമ്മൾ ക്രോക്സ് ഒക്കെ ഇട്ടിട്ടാണ്, സാരമില്ലല്ലേ. നമ്മൾ ആമിയുടെ സെറ്റാക്കി
ആ ഷൂ നനഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിലാണെങ്കിൽ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഷൂ കാര്യങ്ങളൊന്നും ഇല്ലത് കൊണ്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഇതൊക്കെ എടുക്കുന്നത്. ആമി എല്ലാവർക്കും ഡാറ്റയും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കേട്ടോ. അങ്ങനെ നമ്മൾ നടന്നതേ വാട്ടർഫോൾസിന്റെ അടുത്തേക്ക് എത്തി. ഇതാ എന്ത് രസമാ, എന്റെ ദൈവം, ഇതിലൊക്കെ വെള്ളം ഒഴുകുന്നുണ്ട്. താങ്ക് യു. അപ്പൊ ഞങ്ങൾ ഫോളതെല്ലാം കണ്ടിട്ട് തിരിച്ചു പോവാ. ഒരാളിത് അബിയുടെ മേത്ത് കയറിയിട്ടുണ്ട് അല്ലേ അബി? ആഹാ, നല്ല സുഖമായിട്ട് പോവാന്നല്ല. അമ്മേനെ കൊണ്ടുപോവോ അങ്ങനെ? ആമി നല്ല സുഖല്ലേ. പൊക്കോ പൊക്കോ, നല്ല ഒരു അടിപൊളി. ഇങ്ങോട്ട് വന്നില്ലായിരുന്നു, നഷ്ടമായി പോയനെ. നമ്മൾ ആക്ച്വലി മഴയാണെങ്കിൽ ഇത് ഒഴിവാക്കാന്നൊക്കെ വിചാരിച്ച് വന്നതാണ്. പക്ഷെ ഞങ്ങൾ ഭാഗ്യത്തിന് ഇത്രയും നേരം കൊണ്ട് മഴ പെയ്തില്ല. അതുകൊണ്ട് നമ്മളൊക്കെ നല്ല അടിപൊളി വാട്ടർഫോൾസ് കാണാൻ പറ്റും. അപ്പം നോർത്ത് വെയിൽസിൽ വരുവാണെങ്കിൽ മസ്റ്റായിട്ട് കാണേണ്ടതാണ് കേട്ടോ, ആബർ വാട്ടർഫോൾസ്. ആബർ ഫാൾസ് എല്ലാം കണ്ടിറങ്ങി നമ്മളിപ്പോൾ കോൺവേ കാസ്റ്റിൽ ലക്ഷ്യമാക്കി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഇതാ ഒരു ബീച്ചിൻ്റെ സൈഡിൽ കൂടിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ സൈഡ് ഫുള്ള് ബീച്ചും അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ ഫുള്ള് മലനിരകളുമാണ്. നല്ല അടിപൊളി വ്യൂ ആണ്. അതെ അതെ, നല്ല അടിപൊളിയാണ്. ഇവിടുത്തെ മുമ്പേ പറഞ്ഞ പോലെ തന്നെ എല്ലാ വീടുകളും കല്ല് വെച്ചിട്ടാണ്. പക്ഷെ ഈ മലയുടെ താഴെയൊക്കെ ഇങ്ങനെ വീടുകളൊക്കെ പേടിയാവുമല്ലേ. കൊറേ ഈ ജില്ലിക്കല്ല് പോലത്തെ കല്ലുകളെ ഇങ്ങനെ ഉരുണ്ട് ഉരുണ്ട് ഇരിപ്പുണ്ട് അതിനകത്ത്. അപ്പൊ ഇതുണ്ട്, നമ്മളിങ്ങനെ ബീച്ച് സൈഡിൽ കൂടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അതാണ് നമ്മുടെ ഇന്നത്തെ ട്രിപ്പിലെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്. അതായത് ഈ വെയിൽസ് ട്രിപ്പിലെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് കോൺവേ കാസ്റ്റിൽ ഞങ്ങളുടെ. അതും കൂടി കഴിഞ്ഞാൽ നമ്മൾ നേരെ വീട്ടിലോട്ടാണ്. ഇതിനകത്ത് കയറാൻ വേണ്ടി നമുക്ക് ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് 11.9 മീൻസ് 12 പൗണ്ട് ആവും. നമുക്ക് പോയി ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് എടുത്തിട്ട് അകത്തേക്ക് കയറാം. അപ്പം നമ്മളിപ്പോൾ കാസ്റ്റിലിൻ്റെ അകത്തോട്ട് കയറിയിട്ടോ. നോക്കിയേ, ഇത് നമ്മളെ മൂന്നാമത്തെ കാസ്റ്റിലല്ലേ ഈ യാത്രയിലെ? മൂന്നാമത്തെ ആട്ടോ ഇത്. അതെ, അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഒരു വിസ്കി മേടിച്ചിട്ടോ. സിംഗിൾ മാൾട്ട് വിസ്കി, സിംഗിൾ മാൾട്ട് വെൽഷ് വിസ്കി. സ്നോഡോണിയയില് ഭയങ്കര പൈസ 80 പൗണ്ട്, ഇവിടെ ആകെ 32 പൗണ്ടേ ഉള്ളൂ. മൂന്ന് ബോട്ടിൽ കിട്ടും. ആ അതന്നെ, അല്ല അത് ഡിസ്റ്റൻസ് വ്യത്യാസമുണ്ട്. അപ്പം ഇതേ നമ്മൾ കാസ്റ്റലിന്റെ സൈഡിലാട്ടോ ഉള്ളെ. ഇനിയിപ്പം നമ്മൾ കയറിയതേ ഉള്ളൂ. ഏ, കാറ് കാറ് താഴെ കൂടെ പോവാ. നടന്നോ, അങ്ങോട്ട് പോ. അങ്ങനെ ഞങ്ങൾ കോൺവേ കാസ്റ്റലിന്റെ ഏറ്റവും ടോപ്പുള്ള വ്യൂ കാണാൻ വേണ്ടി എത്തിയാട്ടോ. ഇവിടെ ഒരു വലിയ സ്റ്റെപ്പ് കയറി ഇവിടെ വരെ എത്തിയത്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ഈ ഒരു ഏരിയയിലുള്ള കാസ്റ്റൽ നമുക്ക് ഫുള്ള് കാണാൻ പറ്റും അല്ലേ. ഇവിടുന്ന് നോക്കി അങ്ങ് ആ തല ഉണ്ടോ, അവിടെ വരെ ഉണ്ട് ഇത്. അവിടുന്ന് അങ്ങനെ ഇത് അവിടെ അവസാനിക്കും. ഓ, ഇത് വലുത് അവിടെ വരെ ഉണ്ട്. അതാ പറഞ്ഞ, അതാ അവിടുന്ന് അങ്ങനെ. നമ്മളിപ്പോ അങ്ങ് അതെ അവിടെ നിന്ന് തുടങ്ങിയതാ നടക്കാൻ. അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ ഇത് കവർ ചെയ്തു. ആ ഇവിടെ ഒരാളും കൂടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിത് ഇവിടെ എത്തിയിരിക്കുവാണ്.
വലിയ ബീച്ച്, നല്ലൊരു ബീച്ച് വ്യൂ ഉണ്ട്. മീൻസ് അങ്ങ് അത് അങ്ങോട്ടൊക്കെ കടലാണ്, ഇവിടുന്ന് ഈ പുഴ ഇങ്ങനെ ഒഴുകി വരുന്നു. ഇതുണ്ടല്ലേ, ഇതൊക്കെ കാണാൻ ആഗ്രഹമുള്ളവർക്ക് ഓക്കെ, അടിപൊളിയാ അല്ലേ. കാസ്റ്റിൽ കണ്ട് ഇറങ്ങിയപ്പോൾ ആമിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഐസ്ക്രീം മേടിച്ച്, ആമി ഇത് ബ്ലൂ ഐസ്ക്രീം കഴിച്ചുകൊണ്ടുണ്ട്. നമ്മുടെ കാസ്റ്റിലാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പം നല്ലൊരു ഈ ഒരു അറ്റ്മോസ്ഫിയർ ഇന്നത്തെ നമ്മുടെ ട്രിപ്പിന് വലിയ കുഴപ്പമില്ലായിരുന്നു. അതെ, ഈ ഒരു ഫുൾ സ്ഥലം നമുക്ക് കാണാൻ പറ്റൂല. അപ്പം ആമി അമ്മയ്ക്ക് തരുന്നില്ല ഐസ്ക്രീം. കോൺവേ ടൗണിൽ കൂടെ ജസ്റ്റ് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. നോക്കിയാൽ നല്ല രസമുണ്ട്, ഭയങ്കര പഴയ ഒരു എവിടെയോ പോയാലില്ല, അത് പഴയ ഇത് തന്നെയാണ്. ഭയങ്കര ഒരു എന്തോ ഒരു ഫീല് കിട്ടുന്നുണ്ട്. ആ നമ്മളിങ്ങനെ ചെറിയ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിലെ നടക്കുക കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ ഇങ്ങനെയൊക്കെ ഈ പോകുന്നത്. ഇതിപ്പോൾ നമ്മൾ വേറെ ഏതോ നാട്ടിൽ ട്രിപ്പ് പോയ പോലെയൊക്കെ തോന്നുന്നത്, ശരിക്കും വേറൊരു കൺട്രിയാണ്. ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ട്, നമുക്ക് ഇവിടെ നിന്നൊക്കെ എന്തായാലും നോക്കിയാലോ കേട്ടോ. അതെ, ഞങ്ങൾ രണ്ടുപേർക്ക് ഇങ്ങനെയുള്ള ഐറ്റംസ് വെക്കുന്ന ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. ആ പ്രത്യേകിച്ച് ചാക്രി അങ്ങനെ കൊണ്ടുപോയിട്ട് നമുക്ക് വീട്ടിലൊക്കെ ഡെക്കറേറ്റ് ചെയ്തൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ നമ്മളും സുനേറും കാര്യങ്ങളൊക്കെ മേടിക്കുന്നുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ ഉണ്ട്. നമ്മൾ ആമിക്ക് എന്തെങ്കിലും മേടിക്കാൻ വേണ്ടി തപ്പി ഇറങ്ങിയതാ. കിട്ടിയിടുവല്ലോ, ആമി ആയി വെക്കുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ. ഇത് ഇത് മേടിച്ച് 8 ദിവസം കൊണ്ടുള്ളത് അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല, പിള്ളേരാകുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയല്ലേ. ഒരു കാര്യം ചെയ്യും, ഈ ഡോള നമുക്ക് ഇഷ്ടപ്പെട്ടുടി, ഈ റോസ് കളർ അതങ്ങനെ ഉണ്ട്, വേണോ എനിക്ക്? അത് അത്രേ ഉള്ളൂ, അതിപ്പോൾ എല്ലാ സാധനവും അങ്ങനെ തന്നെയാ. അത് നിനക്ക് സൂക്ഷിച്ചു നോക്കാൻ വേണ്ടിട്ടല്ലേ. അപ്പൊ നമ്മളിപ്പോ ഇവിടുന്ന് വെയിൽസിൽ വന്നിട്ട് ഫിഷ് ആൻഡ് ചിപ്സ് കഴിക്കാതെ എങ്ങനെ പോകുന്നത്, അതുകൊണ്ട് നമ്മള് ഫിഷ് ആൻഡ് ചിപ്സ് മേടിക്കാൻ വേണ്ടി കേറും കേട്ടോ. നമ്മുടെ ഫിഷ് ആൻഡ് ചിപ്സ് ഇതാ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മുമ്പേ ആ ബേക്കറിയിൽ നിന്ന് മേടിച്ച ആ ഒരു ചിക്കൻ കറി പേസ്റ്റിയും അതുപോലെ തന്നെ ഡ്രാഗൺ എന്താണ് അതിൻ്റെ പേര് അത് പറഞ്ഞത്, ഡ്രാഗൺ ആ സാധനം കൂടെ തിന്നാൻ പോകട്ടോ. അതുപോലെ നമ്മുടെ കോഫി ലാറ്റേ റെഡി ആയിട്ടുണ്ട്. ആമി ഇതാ ആമയുടെ പുതിയ ടോയുമായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. കാണിച്ച് ആമിൻ്റെ ടോയിനെ കാണിച്ചു കൊടുത്തേ. അപ്പോൾ നമുക്കിതിൻ്റെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ എനിക്കും ഡ്രാഗൺ മാത്രമേ വരുന്നത്, എന്തായാലും ഇതിന്റെ പേര് ഡ്രാഗൺ എഗ് അല്ലേ. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കണം എങ്ങനെയാണ്. കാണിച്ച് കാണിച്ച് ഈ കാക്കകളെ കണ്ട, ഞാൻ ഇത്രയും സ്റ്റൈലായിട്ട് കാക്കകളെ കണ്ടിട്ടില്ല കേട്ടോ. അതിന്റെ ഫേസ് നോക്കി, രണ്ട് കളറാ. നാട്ടിൽ ഇങ്ങനത്തെ മുഖം അല്ല, ഇങ്ങനത്തെ ഞാൻ കണ്ടിട്ടില്ല. നോക്കണേ കയ്യിൽ എന്തെങ്കിലും കാക്കകൾ പറിക്കും, കച്ചാട്ടി പറിക്കും. ഇതുണ്ടോ കാടൊക്കെ കാക്ക കണ്ടതാ. ഇതിങ്ങൊന്നും ആക്ച്വലി പേടിയൊന്നും ഇല്ല കേട്ടോ. അപ്പം നമ്മൾ കാസ്റ്റലിന് പുറത്തിറങ്ങി, ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു കേട്ടോ. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ദേ വന്നു, കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. ആമിക്കും എനിക്കും മിന്നും എല്ലാം മേടിച്ചു, കോഫി എല്ലാം കുടിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു കോഫിയൊക്കെ? അടിപൊളി അല്ലായിരുന്നു. ഇത് ഈ കാസ്റ്റലിൻ്റെ ഒരു ഔട്ടർ വ്യൂ ഇങ്ങനെ കേട്ടോ. ഇത് ഇങ്ങനെ കണ്ടോ, കണ്ടോ കാക്കേനെ കണ്ടോ? കാക്കി തലേ കൊത്തുമെന്നൊക്കെ ഉണ്ട് ഇത്. അപ്പം നമ്മുടെ എപ്പിസോഡ് 6 ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. നമ്മുടെ വീൽസ് ഓൺ വീൽസിൻ്റെ ലാസ്റ്റ് എപ്പിസോഡാണ് ഇന്ന്. അപ്പം നമ്മൾ ഇന്ന് ഇപ്പോൾ ഉള്ളത് വീൽസിൻ്റെ ഏറ്റവും ടോപ്പിൽ, ഇത് ഇവിടെ കോൺവേ കാസ്റ്റലിൻ്റെ അടുത്താണ് കേട്ടോ. നമ്മളെ സ്വിൻഡനിൽ നോക്കുമ്പോൾ ഏറ്റവും ടോപ്പ്. ഇനി നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഏകദേശം ഒരു 5 hours ജേർണി ഉണ്ട് നമുക്ക് ഇവിടെ. എന്തായാലും ഒരു 6 മണിക്കൂർ എടുക്കും നമുക്ക് ഇവിടുന്ന് കണ്ടിന്യൂസ് ഡ്രൈവ്. 6 മണിക്കൂർ എടുക്കും നമുക്ക് മേലെ നിർത്തിയൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് 6 മണിക്കൂർ എടുക്കും. അപ്പോൾ ഒരു 8, 9, 10 മണിയാകുമ്പോഴത്തേക്ക് എത്തുമെന്ന് വിചാരിക്കുന്നു. അപ്പം നല്ലൊരു ട്രിപ്പായിരുന്നു, ഞങ്ങൾക്ക് ഒത്തിരി നല്ല അനുഭവങ്ങൾ കിട്ടി, നല്ല കുറേ ആൾക്കാരെ കാണാൻ പറ്റി, ഒത്തിരി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി ഒത്തിരി കാര്യങ്ങൾ. ഇവിടുത്തെ ആൾക്കാരൊക്കെ കുറച്ചും കൂടെ ഫ്രണ്ട്ലിയാണ്, എങ്ങനെ നമ്മൾ അറിയുന്നില്ല, എല്ലാവരും ഹായ് ബൈ എല്ലാം പറഞ്ഞ് ഭയങ്കര. പിന്നെ കൊച്ചിനടുത്താണെങ്കിലും
മൊത്തം അതെ. അപ്പം നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ ഈ ഒരു റോഡ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ഒരു സംഭവം തന്നെയാണ്. അപ്പം ഇനിയും ഒത്തിരി വീഡിയോസ് വരാനുണ്ട്, ഇനിയും ഒത്തിരി കാര്യങ്ങളുണ്ട്, ഒത്തിരി യാത്രകളുണ്ട്. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു സീസണിൽ, അതായത് നമ്മുടെ ഈ ഒരു വേസ്റ്റ് ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു എപ്പിസോഡ് ഏതാണെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. അതെ, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ഇടുക. അതേപോലെ നമ്മൾ ഇത് സീസൺ വൺ ആയിട്ടാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്, കാരണം വേറെ ഒന്നുമല്ല, ഇനിയും വെയിൽസിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാൻ. നമുക്ക് എല്ലാം ഒന്ന് ഈ ഒരു യാത്രയിൽ കണ്ടു തീർക്കാൻ പറ്റില്ല, ആകെ 6 ദിവസം 5 ദിവസം നമ്മൾ യാത്ര ചെയ്യുന്നുള്ളൂ, ബാക്കിയുള്ള ആകെ 1 ദിവസം 2 സ്ഥലം കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടെ തന്നെ ഇപ്പൊ കോൺവേലി വേറെ ഒത്തിരി സ്ഥലങ്ങളുണ്ട് കാണാം, പക്ഷെ നമുക്ക് ഈ ഒരു കാസ്റ്റിലും ജസ്റ്റ് ടൗണിൽ കൂടെ നടക്കാനേ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാത്തവർക്ക് വേണ്ടി ഞങ്ങൾ എന്തൊക്കെയായിരുന്നു ഈ ഒരു വേസ്റ്റ് ട്രിപ്പ് ചെയ്തതെന്ന് ഞാൻ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാം. നമ്മൾ ഫസ്റ്റ് ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് കാർഡിഫിൽ നിന്നായിരുന്നു. നമ്മുടെ വെയിൽസിന്റെ തലസ്ഥാനമാണ് കാർഡിഫ്. കാർഡിഫിൽ നിന്ന് നമ്മൾ കാർഡിഫ് കാസ്റ്റിൽ വെച്ചാണ് നമ്മൾ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. അവിടുന്ന് പിന്നെ നമ്മൾ കാർഡിഫ് ബേ, പിന്നെ അവിടുത്തെ ആ ഒരു മില്ലേനിയം സെന്റർ അതെല്ലാം കണ്ട് നമ്മൾ ആ ഒരു ദിവസം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ക്യാമ്പിംഗ് സൈറ്റിലോട്ട് പോയി. ആ ഒരു ക്യാമ്പിംഗ് സൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലൊരു അടിപൊളി ക്യാമ്പിംഗ് സൈറ്റ്, ആ ഒരു വ്യൂവും ആ ഒരു നിറയെ മഞ്ഞ പൂക്കളൊക്കെ ആയിട്ട് നല്ലൊരു ഒരു സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ. അപ്പം അന്നത്തെ ദിവസം നല്ല വെതറായിരുന്നു, ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. സെക്കൻഡ് ഡേ നമ്മൾ ബ്രേക്കൺ ബേക്കൻസിലോട്ടാണ് അവിടെ നിന്ന് പോയത്. അവിടെ നമുക്ക് ബ്രേക്കൺ ബേക്കൻസ് വാട്ടർഫോള് കാണാൻ പറ്റില്ല, കാരണം കുറേ ഹൈക്ക് ചെയ്യാനുണ്ടായിരുന്നു. ഏകദേശം 1 hour 45 minutes ഹൈക്ക് ചെയ്യാനുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ പകുതി വരെ പോയി, പക്ഷെ നമ്മൾ അവിടെയും കുറെ എൻജോയ് ചെയ്തു, കാരണം അവിടെ നല്ലൊരു അരുവിയും അതിൻ്റെ അടുത്തിരുന്ന് നമ്മൾ ഫുഡെല്ലാം വെച്ച് കഴിച്ചു. അത് കുറച്ച് അവിടെ പോയി ചെമ്പരിയാടികളെ അങ്ങനെ ഒരു ഹില്ലി ഏരിയ എല്ലാം കണ്ട് പിന്നെ നമ്മൾ തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് നമ്മൾ നേരെ പോയത് നമ്മൾ ഹെൻഡ്രഡ് വാട്ടർഫോൾസ് കാണാനായിട്ട്. അങ്ങനെ ഹെൻഡ്രഡ് വാട്ടർഫോൾസും കണ്ട് അതും ഒരു അടിപൊളി എക്സ്പീരിയൻസ്. നമ്മൾ വാട്ടർഫാളിൻ്റെ പുറകെ നിന്നിട്ട് നമുക്ക് നമ്മുടെ മുന്നിലോട്ട് ഇങ്ങനെ വെള്ളം വീഴുന്ന കാണാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് കാറ് കയറിയപ്പോഴത്തേക്കും മഴ പെയ്യാൻ തുടങ്ങി. മഴ എന്ന് പറഞ്ഞാൽ അന്ന് അതുവരെ നല്ല വെതറായിരുന്നു, അന്ന് നല്ല ആലിപ്പഴം വീണ് നല്ല ശക്തമായിട്ട് ഇട്ടപ്പൊട്ടപ്പെന്ന് പറഞ്ഞാൽ കാറെല്ലാം ഇടിച്ച് മഴ പെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ക്യാമ്പ് ചെയ്യാതെ നമ്മൾ നേരെ നമ്മൾ റൂം എടുത്തു, എയർ ബി എൻ ബി ബുക്ക് ചെയ്തു. അന്ന് നമ്മൾ എയർ ബി എൻ ബിയിൽ നല്ല അടിപൊളിയായിട്ട് കിടന്നുറങ്ങി. പിറ്റേ ദിവസം നമ്മൾ നേരെ ഒരു ആബസ് ഡ്രൈവത്തിലായിരുന്നു. അവിടുന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്തതാണ് നമ്മുടെ സ്റ്റീം റെയിൽവേ. ഓ, അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു, പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും. അപ്പോൾ ആ ഒരു റെയിൽവേയിൽ നമ്മൾ ഏകദേശം 41 hours ഉണ്ടായിരുന്നു. 1 hour നമ്മൾ ട്രെയിനിൽ പോയി. അവിടുന്ന് നമ്മൾ ഡെവിൾസ് ബ്രിഡ്ജ് കണ്ടു. ഡെവിൾസ് ബ്രിഡ്ജും ഒരു മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. ആ സമയത്ത് ചെറുതായിട്ട് മഴയൊക്കെ പൊഴിയുന്നുണ്ടായിരുന്നു, പക്ഷേ നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അന്നും വെതർ ഓക്കെ ആയിരുന്നു, മഴ പെയ്യുന്നുണ്ടെങ്കിലും വെതർ ഓക്കെ ആയിരുന്നു. അങ്ങനെ ഡെവിൾസ് ബ്രിഡ്ജ് കണ്ട് നമ്മൾ അതേ സ്റ്റീം റെയിൽവേ തന്നെയാണ് നമ്മൾ താഴോട്ടേക്ക് വന്നത്. അവിടുന്ന് പിന്നീട് നമ്മൾ പോയ ആബസ്റ്റൈവത്ത് കാസ്റ്റിൽ കാണാനാണ്. ആ ഒരു കാസ്റ്റിലും ഒരു എന്താണ് കടലിൻ്റെ സൈഡിലുള്ള ഒരു കാസ്റ്റിലാണ്. അപ്പോൾ ആ ഒരു കാസ്റ്റിലും ഫുള്ള് കണ്ട് നമ്മൾ നേരെ ക്യാമ്പിംഗ് സൈറ്റിലോട്ട് പോയി. ആ ബസ് വിത്ത് എത്തിയപ്പോഴേക്കും നമ്മൾ ഏകദേശം മിഡ് വെയിൽസ് ആയി. അവിടുന്ന് പിന്നെ നമ്മൾ നേരെ കയറിയത് സ്നോ ഡോണിയിലേക്കാണ്. നമ്മൾ ആ ഒരു ഏരിയയിലാണ് നെക്സ്റ്റ് ഡേ ക്യാമ്പ് ചെയ്തത്. അപ്പം സ്നോ ഡോണിയിൽ നമുക്ക് അന്നാണ് നമുക്ക് ഈ ഒരു വെയിൽസ് ട്രിപ്പിൽ ഒരു അനുകൂലമല്ലാത്തൊരു കാലാവസ്ഥ അന്നായിരുന്നു. കാരണം അന്ന് നമ്മൾ സ്നോഡോണിയ മൗണ്ടൈൻ ഹൈക്ക് ആയിരുന്നു അന്ന് പ്ലാൻ ചെയ്തത്. മൗണ്ടൈൻ ഹൈക്ക് അല്ല, നമ്മൾ റെയിൽവേയിൽ മൗണ്ടൈൻ ഫുള്ള് കാണലായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷെ അന്ന് ഭയങ്കര മഴയും അതുപോലെ വിൻഡും ആയതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച ടോപ്പ് വരെ നമ്മുടെ റെയിൽവേ ട്രെയിൻ പോയില്ല. അതിനൊരു ഇച്ചിരി ഭാഗം പുറകെ താഴെ വരെയാണ് പോയത്. മാത്രമല്ല ഭയങ്കര മിസ്റ്റും മഴയും കാരണം നമുക്ക് നല്ലൊരു വ്യൂ കിട്ടിയതും ഇല്ല. അപ്പം അത് മാത്രമാണ് നമുക്ക് അന്നത്തെ ഒരു ദിവസം ഇഷ്ടപ്പെടാ ഒരു നമ്മുടെ പ്ലാനിൽ ഇച്ചിരി മാറിപ്പോയൊരു കാര്യം അത് മാത്രമാണ്. പിന്നെ നമ്മൾ അന്ന് നമ്മൾ സ്നോഡോണി അങ്ങനെയുള്ള ഏരിയയിലെല്ലാം അന്ന് നമ്മൾ വേറെ എവിടെയും പോയില്ല. സ്നോഡോണി ആ ഒരു ഹില്ല് മാത്രമായിരുന്നു നമ്മുടെ പ്ലാനിലുണ്ടായിരുന്നത്. നമ്മൾ തിരിച്ച് വന്ന് ക്യാമ്പിംഗ് നല്ലൊരു അടിപൊളി സൈറ്റിൽ, ഒരു ചെറിയൊരു ക്യാമ്പിംഗ് സൈറ്റ് ആണെങ്കിലും നല്ല അടിപൊളി വിശാലമായ പിച്ചൊക്കെ ആയിട്ട് നല്ലൊരു സ്ഥലത്ത് നമ്മൾ ക്യാമ്പ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഡേ. ലാസ്റ്റ് ഡേയിൽ നമ്മൾ നേരെ വന്നത് റബ്ബർ ഫാൾസ് കാണാനാണ്. അയ്യോ, അത്ര അടിപൊളി വാട്ടർഫാൾസ് ആണ് കേട്ടോ. ഒരു 45 minutes നമുക്ക് നടക്കാനുണ്ടെങ്കിലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ആ ഒരു വാട്ടർഫാൾസ്. നമ്മൾ നടന്ന് പോയി കാണുന്നത് വെർത്താണെന്ന് നമുക്ക് തോന്നിപ്പോകുന്ന ഒരു അടിപൊളി ഫാൾസ് ആയിരുന്നു. അവിടെ നമ്മൾ നേരെ വന്നത് ഈ ഒരു കോൺവേ കാസ്റ്റിലാണ്, നമ്മുടെ ഡെസ്റ്റിനേഷൻ, നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ കോൺവേ കാസ്റ്റിലാണ്. ഇതും ഒരു വലിയൊരു വിശാലമായ വീതിലെ പരന്ന് കിടക്കുന്ന ഒരു കാസ്റ്റില് കടലിൻ്റെ സൈഡ് നല്ല അടിപൊളി വ്യൂ ആയിട്ട് നമ്മുടെ ട്രിപ്പ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തതും കാസ്റ്റിൽ നിന്നാണ്, എൻഡ് ചെയ്യുന്നതും കാസ്റ്റിൽ നിന്നാണ്. അങ്ങനെ നമ്മുടെ വെയിൽസ് ഓൺ വീൽസ് ട്രിപ്പ് ഇവിടെ നമ്മൾ ഒഫീഷ്യലി വൈൻഡപ്പ് ചെയ്യുകയാണ് അല്ലേ.